സദസ്സിന് നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ചുട്ടുപൊള്ളുന്ന ജീവിത അനുഭവങ്ങളെ അക്ഷരങ്ങളിലൂടെ ആവാഹിച്ച അതുല്യ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഇന്ന് ജൂലൈ 5 നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ അഥവാ ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മ ദിവസം. കോട്ടയം ജില്ലയിലെ തൈലോലപ്പറമ്പിൽ പിതാവ് കായ് അബ്ദുർ റഹീമിന്റെയും മാതാവ് കുഞ്ഞാത്തുമ്മയുടെയും മൂത്ത മകനായി ബഷീറിന്റെ ജനനം. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഇദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഗാന്ധിജിയെ കാണാൻ കോഴിക്കോടിലെത്തിയ അദ്ദേഹം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ജയിലിലായുകയും ചെയ്തു. കഥയെഴുത്തുകാരൻ മാത്രമായിരുന്നില്ല ബഷീർ, സ്വാതന്ത്ര്യ സമര സേനാനിയും സഞ്ചാരിയും സൂഫി കച്ചവടക്കാരൻ ഗുസ്തിക്കാരൻ, ഇങ്ങനെ പല പല വേഷങ്ങൾ. എല്ലാ വേഷത്തിന്റെ ഇടയിലും ആ പച്ച മനുഷ്യന്റെ നന്മയുടെയും സ്നേഹത്തിന്റെയും മാറ്റമില്ലാത്തൊരു സ്വരൂപം ഉണ്ടായിരുന്നു. പാവപ്പെട്ടവന്റെയും പട്ടിണിക്കാരന്റെയും വിചാരങ്ങളും ചിന്തകളുമായിരുന്നു ബഷീറിന്റെ സാഹിത്യ ലോകം. ഒന്നും എവിടെ നിന്നും കടമെടുത്തതല്ല, എല്ലാം തന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് കണ്ടെടുത്തതാണ്. കേന്ദ്ര സംസ്ഥാന അവാർഡുകൾ ലഭിച്ച അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. പ്രേമലേഖനം, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, പാത്തുമ്മേന്റെ ആട്, ഇവയെല്ലാമാണ് ബഷീറിന്റെ പ്രധാന കൃതികൾ. ബഷീർ വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ രചനകൾ ഇന്നും അതേ പുതുമയോടെ നാം വായിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ ഓർമ്മ ദിവസത്തിൽ ഇനി വരുന്ന തലമുറകളിൽ ബേപ്പൂർ സുൽത്താൻ എന്ന സാഹിത്യകാരൻ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.